അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ഇസ്ഹാറത്തുൽ ഖുർആനിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയെ അധ്യാപകരെ രക്ഷിതാക്കളെ മഖ്ദൂമിയ മാനേജ്മെൻ്റ് ഭാരവാഹികൾ, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഇന്ത്യയുടെ 75-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ഇന്ന്. അതിൻ്റെ ഭാഗമായി നമ്മുടെ മഖ്ദൂമിയുടെ ഇസ്ഹാറത്തുൽ ഖുർആൻ വിദ്യാർത്ഥി പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം 75 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് സ്വതന്ത്രത്തിന് വേണ്ടി പടപൊരുതി ഒരുപാട് മഹാന്മാരുണ്ട്. ബഹുമാനപ്പെട്ട മഹാത്മാഗാന്ധിയും സൗക്കത്തിൽ ഇസായും ബഹുമാനപ്പെട്ട മമ്പ്രന്തങ്ങളും ആലിമുസ്ലിയാരും വെടിയങ്ങളും ഉമർ ഖാദി തുടങ്ങിയ ഒരുപാട് മഹാന്മാർ, അവരെയൊക്കെ അനുസ്മരിക്കേണ്ട സമയമാണിത്. 75 വർഷം നമ്മുടെ ഇന്ത്യ മഹാരാജ്യം സ്വതന്ത്രമായി 75 വർഷം പിന്നിടുമ്പോൾ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ മുസ്ലിങ്ങളെ പോലെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനോ സ്വതന്ത്രമായി നടക്കുവാനോ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ വളർന്നു വരുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ചരിത്രം പഠിക്കുകയും സ്വതന്ത്ര ചരിത്രം പഠിക്കുകയും അങ്ങനെ നല്ല തലമുറയായി വളർന്നു വന്ന് ഇന്ത്യ രാഷ്ട്രത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സമയത്ത് ഓർമ്മപ്പെടുത്തി എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്ത്യയുടെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ 75-ാമത് സ്വതന്ത്ര ആശംസ അർപ്പിച്ചു നിർത്തുന്നു. വാഖിറു ദാവാനില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി കഫ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുസ്തഫ വ ആലിഹി ശുറഫ വ സഹ്ബിഹി സഫ അമ്മാ ബാദ്. ഏറ്റവും സ്നേഹമുള്ള കാവപ്പുര മഖ്ദൂമിയയിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, അധ്യാപകർ, രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ, ഓരോ ആഗസ്റ്റ് 15 കടന്നു വരുമ്പോൾ മുഴുവൻ ഇന്ത്യക്കാരനും ഭാരതീയനും അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സുദിനമാണ്. ഈ വർഷത്തെ ആഗസ്റ്റ് 15 നമ്മുടെ രാജ്യത്തിൻ്റെ 75-ാം സ്വാതന്ത്ര്യ ദിനമായാണ് നാം ആഘോഷിക്കുന്നത്. 1857 മുതൽ 1947 ഓഗസ്റ്റ് 15 വരെ നീണ്ടുനിന്ന വ്യത്യസ്തങ്ങളായ സമരങ്ങൾ, രക്തരഹിതവും രക്തപങ്കിലവുമായ അനവധി നിരവധി സമരങ്ങൾ ഒരുപാട് ഈ രാജ്യക്കാർ, വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ടവർ ജീവൻ നൽകി, രക്തം നൽകി നേടിയെടുത്തതാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം. പക്ഷേ ആധുനിക ഇന്ത്യ ഭരണം കൈകാര്യം ചെയ്യുന്നവരും ചരിത്രം കൈയാളം ചെയ്യുന്നവരൊക്കെ സ്വാതന്ത്ര്യത്തിൻ്റെ, ഈ ഭാരത സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പല പ്രധാനപ്പെട്ട ഏടുകളും ചീന്തിമാറ്റിയും വെട്ടിമാറ്റിയും മായ്ച്ചു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ജനാധിപത്യ രാജ്യത്ത് ജനപ്രതിനിധികളായി തിരഞ്ഞെടുത്തവർക്ക് വരെ രാജ്യത്തിൻ്റെ പരമോന്നത സഭകളിൽ സംസാരിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേകമായ സാഹചര്യം നിലനിൽക്കുക. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ശില്പികൾ, അതിനുവേണ്ടി നേതൃത്വം നൽകിയവർ, ജീവൻ നൽകിയവർ, അവരൊക്കെ നാം പുതിയ തലമുറ അറിയേണ്ടതും പരിചയപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജനാധിപത്യത്തെ സ്വതന്ത്രമാക്കുക എന്നൊരു പ്രമേയം ഉയർത്തിപ്പിടിച്ചാണ് നമ്മുടെ കാവപ്പുര മഖ്ദൂമിയടക്കം കേരളത്തിനകത്തും പുറത്തും, ഇന്ത്യയിലും ഇന്ത്യക്കകത്തും പുറത്തും വ്യത്യസ്തങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തി വരുന്ന ഈ പ്രസ്ഥാനം ഇന്ന് ഈ തവണ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ മുന്നോട്ട് വെക്കുന്ന പ്രമേയം തന്നെ ജനാധിപത്യത്തെ സ്വതന്ത്രമാക്കുക എന്ന്. മൻ
നമുക്കറിയാം നമ്മുടെ മലബാറിൽ മഹാനായ കാക്കത്തറയിൽ കാലീരകത്ത് ഉമർ കാളി മമ്പുറം തങ്ങൾ ഉപ്പാപ്പ പരപ്പനങ്ങാടിയിൽ ഔക്കുവായ മുസ്ലിയാർ ഇവരൊക്കെ ഈ സ്വാതന്ത്ര്യ സമരത്തിനോട് വ്യത്യസ്തങ്ങളായ രൂപത്തിൽ ഈ കാലയളവിൽ വ്യത്യസ്തങ്ങളായ സ്വാതന്ത്ര്യ സമരങ്ങളോട് അനുകൂലിച്ചവരും അതിന് നേതൃത്വം നൽകിയവരും 800 വർഷം 8 നൂറ്റാണ്ടുകാലം ഈ രാജ്യം ഭരിച്ച മുസ്ലിമീങ്ങൾ 7.5 പതിറ്റാണ്ടുകാലത്തെ സ്വാതന്ത്ര്യം കൊണ്ട് അവഗണനയുടെ ചാട്ടവാറടിയേറ്റ് കരിവാളിച്ച മുഖവുമായാണ് 75-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ വെമ്പൽ കൊള്ളുന്നത്. നാം ഈ രാജ്യത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളോടും സ്വാതന്ത്ര്യ സമരങ്ങളോടും നമ്മുടെ പൂർവികർ 100% കൂറു പുലർത്തിയവരാണ്. അനശ്വര പ്രേമത്തിൻ്റെ പ്രോജ്വല പ്രതീകമായി നിൽക്കുന്ന താജ്മഹൽ 399 പടികളിലായി ഈ രാജ്യത്തിൻ്റെ യശസ്സ് വാനോളം ഉയർത്തി നിൽക്കുന്ന കുത്തുബ് മിനാർ, ഭാരതം സ്വതന്ത്രമായ അന്നത്തെ പ്രഥമ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു 15 ആഗസ്റ്റിൻ്റെ പ്രഭാഷണം നടത്തി മാറി മാറി വരുന്ന ഇന്ന് വരെയുള്ള എല്ലാ പ്രധാനമന്ത്രിമാരും 15 ആഗസ്റ്റിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന റെഡ് ഫോർട്ട്, ചെങ്കോട്ട, അതൊക്കെ ഇവിടെ മാറി മാറി വരിച്ച മുസ്ലിം ഭരണാധികാരികളുടെ സംഭാവനകളാണ്. രാജ്യത്ത് എല്ലാ പ്രദേശങ്ങളിലും ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് ആ നാട്ടിലെ മുസ്ലിം പണ്ഡിതന്മാരും നേതാക്കളും തന്നെയാണ് നേതൃത്വം നൽകിയത്. നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ താനൂർ ഉമൈത്താനകത്ത് കുഞ്ഞിക്കാദർ കച്ചവടക്കാരനും ബിസിനസ്സുകാരനുമായി ജീവിക്കുമ്പോൾ 1918 കോഴിക്കോട് മഹാത്മാഗാന്ധിജിയും മൗലാന ഷൗക്കത്ത് അലിയും ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭവും പ്രസംഗവും നടത്തിയപ്പോൾ അത് കേട്ട് അതിൽ ആവേശം കൊണ്ട് താനൂരിൽ വന്ന് ജനങ്ങളെ സംഘടിപ്പിച്ചു. തിരുരങ്ങാടിയിൽ 1920 ഓഗസ്റ്റിൽ തിരുരങ്ങാടിയിൽ തിരുങ്ങാടി പള്ളിയും പ്രദേശങ്ങളും ചുട്ടരിക്കാൻ ബ്രിട്ടീഷ് പട്ടാളം വന്നപ്പോൾ അതിനെ നേരിടാൻ ഉമൈത്താനത്ത് കുഞ്ഞിക്കാദർ പുറപ്പെട്ടു. പക്ഷേ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കണ്ണിലെ കരടായിരുന്ന കുഞ്ഞിക്കാദറിനെ പന്താരങ്ങാടി വെച്ച് തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ് പട്ടാളം പിടികൂടുകയും കണ്ണൂരിൽ കൊണ്ടുപോയി യാതൊരു വിചാരണയും കൂടാതെ തൂക്കിക്കൊല്ലുകയും ചെയ്തു. താനൂരിൽ ടിപ്പു സുൽത്താൻ റോട്ടിൽ ഇന്നും ഉമൈത്താനകത്ത് കുഞ്ഞിക്കാദറിൻ്റെ വീട് ബ്രിട്ടീഷ് പട്ടാളം ഇരുമ്പ് ദണ്ഡുകൾ ഉപയോഗിച്ച് ആ വീടിൻ്റെ വാതിലുകൾ കൊത്തിപ്പൊളിച്ചതും മറ്റുമായിട്ടുള്ള ചിഹ്നങ്ങൾ, അടയാളങ്ങൾ അവിടെ കാണാൻ കഴിയും. ഇന്നലെ വെള്ളിയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച ഉമൈത്താനത്ത് കുഞ്ഞിക്കാദറിൻ്റെ ആ പഴയ വീടൊന്ന് പോയി കാണാൻ വേണ്ടി പോയപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞാടിയ ആ വീട്, അതിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ പിന്തലമുറക്കാരനായ വളരെ പ്രായം ചെന്ന 87 വയസ്സുള്ള ഒരു മനുഷ്യൻ ആ വീട്ടിലുണ്ട്. അദ്ദേഹത്തിനോട് കുഞ്ഞിക്കാദറിനും മറ്റൊക്കെ ചോദിച്ചറിഞ്ഞു ഖബർ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പിടിച്ചുകൊണ്ടുപോയി കണ്ണൂരിൽ കൊണ്ടുപോയിട്ട് ഒരു തൂക്കിക്കൊന്നിയില്ലേ, എന്നിട്ട് എന്ത് ചെയ്തിരുന്നു, തൂക്കിക്കൊന്നിട്ട് ആ വസ്ത്രവുമായി, ആ കൊല്ലുന്ന സമയത്തുണ്ടായിരുന്ന വസ്ത്രവുമായി ബ്രിട്ടീഷ് പോലീസ് പട്ടാളം വെല്ലുമ്മൻ്റെ അടുക്കൽ വന്നു. വെല്ലുമ്മ അവരെ ആട്ടി ഓടിച്ചു. അല്ല, സ്വന്തം
ആ രാജ്യത്തിൻ്റെ ശത്രുക്കളോടുള്ള അടങ്ങാത്ത വിരോധത്തിൻ്റെ ആ ശബ്ദമായിരുന്നു ഓരോ ഉമ്മമാരും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ കാണിച്ചിരുന്നു. അതുപോലെ തന്നെ താനൂരിലുണ്ടായിരുന്ന ആമിനകത്ത് പരീക്കുട്ടി മുസ്ലിയാണ്, വലിയ പണ്ഡിതൻ. നമ്മുടെ വൈലത്തൂരിൽ വരെ അദ്ദേഹം ദീനീ സേവനം നടത്തിയിട്ടുണ്ട് പള്ളിയിൽ. അവർ താനൂരിൽ മുദരീസും പള്ളിയുമായി ബന്ധപ്പെട്ട് ജയിക്കുമ്പോൾ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകി. മുഹിമ്മാത്തുൽ മുഅ്മിനീൻ എന്ന പേരിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങൾ അണിനിരക്കേണ്ടതിൻ്റെ പ്രാധാന്യം പറഞ്ഞ് 40 പേജുള്ള ഒരു പുസ്തകം, ഗ്രന്ഥം പരീക്കുട്ടി മുസ്ലിയാർ രചിച്ചു. ആ പുസ്തകം വായിച്ചവർ മുഴുവനും ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളിൽ മുന്നണിയിൽ നിന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ആ പുസ്തകം കണ്ടുകെട്ടി. ആ പുസ്തകത്തിൻ്റെ കോപ്പി ആരുടെയെങ്കിലും കയ്യിലുണ്ടായിരുന്നാൽ 5 വർഷം തടവ് ശിക്ഷിക്കുമെന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് വിധിച്ചു. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ തീപ്പുന്ന വാക്കുകളായിരുന്നു. ഈ രൂപത്തിലാണ് നമ്മുടെ പൂർവികർ ഈ രാജ്യത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളോടും സമരങ്ങളോടും സ്വതന്ത്ര സമരങ്ങളോടും കൂറുപുരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം ചരിത്രങ്ങൾ വിസ്മയിച്ചുകൂടാ, ഇത് മറന്നുകൂടാ. പുതിയ തലമുറക്ക് നമ്മളിത് എത്തിച്ചു കൊടുക്കണം. ഇനിയും ഒരുപാട് സ്വതന്ത്ര ദിനങ്ങൾ ആഘോഷിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിക്കട്ടെ. ഈ രാജ്യം എന്നും ലോകരാജ്യങ്ങളുടെ മുമ്പിൽ നമ്മളെ രാജ്യം ഉണ്ടാവണം. കോവിഡ് പ്രതിസന്ധിയിലാണെങ്കിലും രാജ്യത്തിൻ്റെ സ്വതന്ത്ര ദിനം നമ്മളൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നമ്മൾ ആഘോഷിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വതന്ത്ര ദിന ആശംസകൾ അർപ്പിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. Good morning everyone, wish you all happy Independence Day. Independence Day celebration of our freedom. India got independence on 15th August 1947 from British rule. This year 2021 we are celebrating 75th Independence Day. On this great occasion we host our national flag and sing national anthem. I am proud to be India. Thank you. അസ്സലാമു അലൈക്കും. ഓഗസ്റ്റ് 15 തീയതി സ്വാതന്ത്ര്യദിനം ആണല്ലോ. ഭാരത മക്കൾ നമ്മൾക്ക് ഇന്ന് അഭിമാനത്തിന് ദിനമല്ലോ. ഓഗസ്റ്റ് 15 തീയതി സ്വാതന്ത്ര്യദിനം ആണല്ലോ. ഭാരത മക്കൾ നമ്മൾക്ക് ഇന്ന് അഭിമാനത്തിന് ദിനമല്ലോ. ഗാന്ധിജി, നെഹ്റുജി, നേതാജി, 1000 വെള്ളക്കാരെ യോജിച്ച സ്വാതന്ത്ര്യദിനം ഇന്നല്ലോ. ഗാന്ധിജി, നെഹ്റുജി, നേതാജി, 1000 വെള്ളക്കാരെ യോജിച്ച സ്വാതന്ത്ര്യദിനം ഇന്നല്ലോ. ആദരമോട് സ്മരിക്കണം ധീരജ്വാൻമാരെ നമ്മ. മൂവർണ്ണ കൊടി പാറിക്കാൻ ഭാരത മാത ജയിക്കട്ടെ. ആദരമോട് സ്മരിക്കണം ധീരജ്വാൻമാരെ നമ്മ. മൂവർണ്ണ കൊടി പാറിക്കാൻ ഭാരത മാത ജയിക്കട്ടെ. മൂവർണ്ണക്കൊടി പാറിക്കാൻ ഭാരത മാത ജയിക്കട്ടെ. ഭാരത മാത ജയിക്കട്ടെ. ഭാരത മാത ജയിക്കട്ടെ. ജയ് ഹിന്ദ്.
Happy Independence Day! സന്തോഷവും ആഘോഷവും എല്ലാം നടക്കണം. 1900 ആഘോഷമാണ് നടക്കേണ്ടത്. 1900 ബിഷിക്കാരിൽ നിന്നാണ് ബ്രിട്ടീഷ്കാരിൽ നിന്നിട്ടാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. ചാചാവി ഗാന്ധിജി അവരെയൊക്കെയാണ് ഞാൻ പറഞ്ഞു നിർത്തുന്നു. എൻ്റെ പ്രസംഗം കൊച്ചു പ്രസംഗം നിർത്തുന്നു. അതുകൊണ്ട് ബൈ, ജയ്. Happy Independence Day for all Indians. We are in the Hall of Fame. We are in the Slab of Pride. We are in the Strong Assist. We are proud to be the Indian. We are in the Broad Office. We are in the Slab of Pride. We are in the Strong Assist. We are proud to be the Indian. Happy Independence Day. I am about to end in the end.
മണ്ണ് ഗാന്ധി പിറന്ന മണ്ണ് നമ്മുടെ സ്വന്തം നാട് ദ ഭാരത നാട് ഞാൻ പിറന്ന മണ്ണ് ഗാന്ധി പിറന്ന മണ്ണ് നമ്മുടെ സ്വന്തം നാട് ദ ഭാരത നാട് ആയിരം 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 ദേശം ഞാൻ പിറന്ന മണ്ണ് ഗാന്ധി പിറന്ന മണ്ണ് നമ്മുടെ നമ്മുടെ സ്വന്തം നാട് ഭാരത നാട്